ഇത് വെളുത്തമ്മ. കറുപ്പെന്ന് കേട്ടാലോ വെറുപ്പുള്ള ഒരു കുലസ്ത്രീയാണിവർ. ചെസ് ബോർഡിൽ കറുത്ത കരിക്കൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് കോടതിയിൽ കേസുവരെ നടത്തിയിട്ടുണ്ട് ഈ വെളുത്ത ഭാമ. ഇരുട്ടിനെതിരെ സത്യാഗ്രഹം പോലും ഇരിക്കാൻ മടിക്കാത്ത ഇവർ ഒരു സൈക്കോ ആണെന്നത് പകൽപോലെ സത്യം. ചേട്ടാ, ചേട്ടോ, ചേച്ചി, താൻ വെളുത്താണെന്ന് താൻ പറഞ്ഞ അത് അംഗീകരിക്കാൻ എനിക്കും കൂടെ ഒരു മനസ്സ് തോന്നണ്ടേ? അത് ഞാൻ അംഗീകരിച്ചു തരില്ല. താൻ വെളുത്തതാന്ന് എന്നോട് ആരാടോ പറഞ്ഞത്? എന്റെ ഭാര്യ എന്നെ വിളിക്കണ വെളുത്തേട്ടാന്ന വിളിക്കുന്നത്, മക്കള് വെളുത്തച്ഛാന്ന വിളിക്കുന്നത്, എന്റെ പേര് വെളുത്ത. കൊള്ളാം, നന്നായിരിക്കണം. ഒന്നാമത് കാക്കയുടെ നിറം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം പോലും പെറ്റി തള്ള പോലും സഹിക്കില്ലല്ലാടോ. എന്നിട്ട് വെളുത്തേന്ന് പറഞ്ഞിട്ട് തനിക്ക് എങ്ങനെ ധൈര്യം വന്നോ എന്റെ വീടിന്റെ ഉമ്മർത്ത് വന്ന് നിക്കാനായിട്ട്? ഇവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ട് പണിക്ക് ആളാവശ്യം ഉണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നോണ്ട് ഞാൻ വന്നോ? ഞാൻ അങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടില്ല. വേറെ ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതില് നമ്പർ കാണും, അതിലേക്ക് വിളിക്കണം. അല്ലാതെ എന്റെ വീടിന്റെ മുന്നിലല്ല വരേണ്ടത്. തനിക്കറിയാവോ, ഞാൻ ഈ സിറ്റിയുടെ കണ്ണായ സ്ഥലത്ത് കൊറേ കഷ്ടപ്പെട്ടിട്ടാ ഇത്രയും വലിയ രണ്ടു നില വീട് വെച്ച് അതിന് വെള്ള പെയിന്റ് അടിച്ച് വെച്ചിരിക്കുന്നത്. ഇത്രയും വെളുത്ത വീടിന്റെ മുന്നിൽ തനിക്ക് ഇത്രയും കറുത്ത് കാക്കയുടെ നിറമുള്ള തനിക്ക് എങ്ങനെ വന്ന് നിൽക്കാൻ ധൈര്യം തോന്നിയടോ? ഞാൻ ശരിക്കും വെളുത്താണ്, പക്ഷേ ഈ പാടത്തൊക്കെ പണിക്ക് പോണോണ്ടാണ് ഇങ്ങനെ കറുത്തു പോയത്. സോമാ, നിനക്ക് തൃപ്തിയായോടാ? എന്റെ വീടിന്റെ മുന്നിൽ ഈ കറുത്ത ആൾക്കാർ വന്ന് കയറി ഇറങ്ങി ഇറങ്ങിയപ്പോ നിനക്ക് സമാധാനമായോടാ? നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ഈ കറുത്ത ആൾക്കാർ എന്റെ വീടിന്റെ മുറ്റത്തേക്ക് കയറ്റരുതെന്ന്. ഇയാളെ ഞാൻ ഒന്ന് ഇറക്കി വിട്ടോട്ടെ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇനി അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെളുത്ത ആൾക്കാരെ മാത്രമേ പണിക്കെടുക്കൂ. ജാനു, ഒന്നെങ്കിൽ കുറച്ച് സംഭാരം, ഇല്ലെങ്കിൽ വെളുത്ത നല്ല വെളുത്ത പാല് പോലെ വെളുത്ത കഞ്ഞിവെള്ളം, അല്ലെങ്കിൽ കുറച്ച് വെള്ള പാല്, അതുമല്ലെങ്കിൽ കുറച്ച് വൈറ്റ് സിമെന്റ് കലക്കിയിട്ടാണെങ്കിലും വെളുത്ത എന്തെങ്കിലും ഒരു പാനീയം കൊണ്ടുവരൂ, എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. എടോ, താൻ ഇതുവരെ പോയില്ലേ? തന്നോട് ആരാ പറഞ്ഞത്? ഓ, എനിക്ക് കണ്ടിട്ട് തന്നെ ഈ കറുപ്പ് കാണുന്നതേ എനിക്ക് കലിപ്പ. ഇറങ്ങൊന്ന് പോടോ എന്റെ മുന്നിൽ നിന്ന്. താൻ എവിടെ പോയി കിടക്കുവായിരുന്നടോ? എന്നിട്ടാണോ ഞാൻ ഇത്രയും കിടന്ന് ഒച്ച വെച്ചിട്ട് താൻ അറിയാൻ? ഇത് കണ്ടോ, ഇയാള് ഒരു കറുത്ത ആൾ ഇവിടെ വന്ന് നിക്കുന്നത് താൻ കണ്ടില്ലേ? കണ്ടു, കണ്ടിയ. എന്നിട്ട് എന്താടോ താൻ ഇയാളെ ഇറക്കി വിടാത്തത്? ഞാൻ മുല്ല വിടരുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി കൃഷിപ്പാടത്തേക്ക് പോണ സമയത്ത് അവിടെ നിൽക്കുന്ന സമയത്താണ് ഇയാള് കയറി പോകുന്നത്. ഇയാളെ ഇപ്പൊ തന്നെ ഇറക്കി വിട്ടോളാം. ഞാൻ വെളുത്ത എന്തെങ്കിലും ഒരു പാനീയം കുടിക്കട്ടെ, എനിക്ക് ദാഹിക്കുന്നുണ്ട്, അതിലേറെ ദേഷ്യം വരുന്നുണ്ട്. താൻ ഇയാളെ ഒന്ന് ഇറക്കി വിടാൻ നോക്ക്. പോയിട്ടോ, പോയിട്ടോ. എടോ, തന്നോട് ആര് പറഞ്ഞടോ ഈ നേരത്തെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് വരാൻ? അത് ഈ ഡ്രസ് ഇട്ടുണ്ട് വരാൻ. അവക്ക് അറിയാലോ വെളുത്തമ്മക്ക് ഈ മുന്നാത്തെ കറുപ്പ് ഇഷ്ടമല്ലെന്ന്. അവക്ക് കറുപ്പ് വേണ്ട കലിപ്പാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? പിന്നെ താൻ മനഃപൂർവ്വം അല്ലടെ ഇവിടെ ഈ കുടുംബകാലം ഉണ്ടാക്കാൻ വന്നത്. ഞാൻ തന്നെ പിടിച്ചു കിടന്ന് ഈ വെള്ളം കൊണ്ടും വെള്ളം ഷട്ടൂട്ട. ആലപ്പുഴ വെള്ളക്കിണറിൽ ജനിച്ച് വെള്ളയമ്പലത്ത് പഠിച്ച് വെള്ളയാടിനുള്ള എന്നെ കല്യാണം കഴിച്ച് ജീവിക്കണമുള്ള അവക്ക് കറുപ്പെന്ന് പറഞ്ഞ കലിപ്പ. ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഞാനിവിടെ ഇവിടെ ജോലിക്ക് ആളെ വേണം. ഞാൻ ഈ ഡ്രസ്സൊക്കെ പോയി ഒന്ന് മാറ്റിയിട്ട് വെള്ളം കൊണ്ടും വെള്ളം ഷർട്ട് വിട്ട് കുറച്ച് മുഖത്ത് കുറച്ച് പൗഡറൊക്കെ ഇട്ടിട്ട് വാ, അപ്പൊ കുറച്ച് സന്തോഷവും. തന്നോട് ആര് പറഞ്ഞോ ഈ നേരത്ത് വരാൻ? കുടുംബം ഇന്ന് എനിക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ ഞാൻ കട്ടിലടിയില്ല. ഈ സിറ്റിയിൽ ഞാൻ വാങ്ങിച്ചിട്ടിരിക്കുന്ന കണ്ണായ സ്ഥലത്ത് കാക്കയെ പോലെ കറുത്ത ഒരുത്തം വന്നു കാണിക്കുന്ന കാലും തോച്ചു മോഹിനിയാട്ടം കളിക്കുന്നു. ഓ, അല്ലെങ്കിൽ തന്നെ ഈ മോഹിനിയാട്ടം കളിക്കേണ്ടത് മോഹിനി രൂപമുള്ള സ്ത്രീകളാണ്. അതും അല്ലെങ്കിൽ ആണുങ്ങൾ കളിച്ചാൽ തന്നെ മോഹനനായ സുന്ദരനായ വെളുത്ത ആണുങ്ങളാണ്. ഇതൊരുമാതിരി കരിംപൂത പോലത്തെ ഒരുത്തം നിന്ന് മോഹിനിയാട്ടം കളിക്കുന്നു, അതും എന്റെ സ്ഥലത്ത്. കോഴിനെ തിരക്കി പോയപ്പം ഇടാൻ മറന്നു, പെട്ടെന്നുള്ള ഒരു വരവായിരുന്നേ. താൻ എന്താണ് ഉദ്ദേശിച്ചത്? മോഹിനിയാട്ടം കളിക്കേണ്ടത് നല്ല മോഹിനികളായ സ്ത്രീകളാണ്, അല്ലാതെ ഇങ്ങനെ കരിം കൊരങ്ങ് പോലെ ഇരിക്കുന്ന താനൊന്നും അല്ല കളിക്കേണ്ടത്. ഞാൻ മോഹിനിയാട്ടം കളിച്ചല്ല, എന്റെ വീട്ടിൽ രണ്ടു മൂന്ന് കോഴിനെ കാണാനില്ല, കറുത്ത കോഴിനെ ഞാൻ വളർത്തണം, അതിനെ കാണാനില്ല. തന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ഈ തന്റെ കറുത്ത കോഴി, കറുത്ത ആട്, കറുത്ത മുയലൊന്നും എന്റെ ഈ പറമ്പില് കേറരുതെന്ന്.
എനിക്ക് ഈ കറുത്ത സാധനങ്ങളെ കാണുന്നതേ ഇഷ്ടമല്ല. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ സ്കൂളിൽ പിടിവിട്ട് പഠിപ്പിച്ചിട്ടല്ല കോഴിനെ ഇവിടെ വളർത്തുന്നത്. എനിക്കെന്താ ഒരു വെളുത്ത കോഴിയെ വളർത്തിയാൽ, വെളുത്ത ആടിനെ വളർത്തിയാൽ? എനിക്ക് ഇഷ്ടമുള്ള കോഴിനെ ഞാൻ വളർത്തും. ഞാൻ കറുത്ത കോഴിനെ വളർത്തുന്നു, കറുത്ത കോഴിനെ വളർത്തും, കറുത്ത ആടിനെ വളർത്തുന്നു, കറുത്ത ആടിനെ വളർത്തും, കറുത്ത പശുവിനെ വളർത്തുന്നു, കറുത്ത പശുവിനെ വളർത്തുന്നു, അതെന്റെ ഇഷ്ടം. അതെ, തന്റെ പറമ്പിൽ വളർത്തണം. എന്റെ പറമ്പിൽ തന്റെ കറുത്ത കോഴി കയറിയാലുണ്ടല്ലോ, അതിനെയൊക്കെ ഞാൻ എറിഞ്ഞു കൊല്ലും. എന്ന് പറഞ്ഞാൽ എന്റെ കുങ്കുമപ്പൂവ് ഈ കോഴിക്കാ പശുവിനൊക്കെ അറിയാവോ? ഇത് വെളുത്ത ആരാ മാത്രം ശരിയാക്കുന്ന ആളുടെ വീടാണെന്നൊക്കെ അറിയാൻ പറ്റുമോ? തന്റെ കറുത്ത കോഴി ഇവിടെ വന്നിട്ടില്ല. വന്നാൽ എന്റെ കണ്ണും വെട്ടത്ത് കണ്ട ഞാൻ വിഷം വെച്ച് കൊല്ലും. വിഷം വെച്ച് കൊല്ലും? ആ കൊല്ലും. വിഷമിക്കും, കുറച്ച് കുറച്ച് വിഷമിക്കും. തന്റെ മുറ്റത്ത് വളർത്തണം. അല്ലാതെ ഞാൻ ഈ സിറ്റിയിൽ വാങ്ങിച്ചിട്ടിരിക്കുന്ന കണ്ണായ സ്ഥലത്തല്ല തന്റെ കറുത്ത കോഴിയെ വളർത്തേണ്ടത്. സത്യം പറഞ്ഞ ഒരു കാര്യം ചോദിക്കട്ടെ, ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലേ? ഇങ്ങനെ ഉപേക്ഷിച്ചിട്ടേക്കുവാണോ? താൻ എന്നെ അസംബന്ധം പറഞ്ഞാലുണ്ടല്ലോ, 45 വർഷമായി ഞാൻ ഈ കണ്ണായ സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട്, അറിയാമോ? നിന്റെ ഒരു നിങ്ങളുടെ ഒരു കെട്ടിയുണ്ടായിരുന്നല്ലോ ഇല്ലേ ഇവിടെ? കണ്ടോ, ഈ കറുത്ത ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്ന് നിരങ്ങുന്നത് പോരാഞ്ഞിട്ട് അയാളുടെ കറുത്ത കോഴീനെ കാണുന്നില്ലെന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിൽ വന്ന് നോക്കി. ഇയാളുടെ കറുത്ത കോഴിക്ക് മേയാനുള്ളതാണോ നമ്മുടെ വീടിന്റെ പറമ്പ്? അല്ല. എന്നാ ഈ കറുത്തവനെയും ഈ കറുത്തവന്റെ കോഴിയും ഈ പറമ്പിൽ നിന്ന് ഇറക്കിയിട്ട് വീടിനകത്തോട്ട് കേറിയാ മതി. ഹാസ് ഹാസ് ഹാസ്. മോഹനാ, നീ എന്തിനാണ് ഇനി ഈ നേരത്തെ ഇങ്ങോട്ട് വന്നത്? അവക്ക് അറിയാലോ വെളുത്തമ്മക്ക് ഈ കറുത്ത സാധനങ്ങൾ ഒന്നും ഇഷ്ടം. ഇത്ര വർഷമായിട്ട് എന്റെ കൂടെ ജീവിക്കുന്നത്, പണ്ട് മുതലേ ഞാൻ പറഞ്ഞില്ലേ വെളുത്തമ്മക്ക് എന്റെ ഒരു കറുത്ത കോഴിനെ കാണാനുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് പറന്നു പോയതാണ്. നിങ്ങൾ അതിനെ കണ്ടെങ്കിൽ ജസ്റ്റ് അതിനെ ഒന്നെടുത്ത് പറത്തി വിടായിരുന്നു. അല്ലാതെ അതിനെ നിങ്ങൾ മിസ്യൂസ് ചെയ്തു. എവിടെയോ എവിടെയോ ഇത് കാണാനില്ല ഈ സാധനം. എന്റെ മോഹനാ, നീ തെറ്റിദ്ധരിക്കണ്ട. കറുത്തതിനെ ഒന്നും അവള് കൈകൊണ്ട് തൊടൂല. ആണോ? പണ്ട് മുതലേ അറിയാല്ല അവക്ക് വെളുപ്പം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു ഇതാ. ഈ കറുത്തവരോട് ഇത്ര ദേഷ്യം വരാനുള്ള കാരണം എന്ത്? പണ്ട് മുതലേ അങ്ങനെയായി. ഇതൊക്കെ ഇവരെവിടെ ജനിച്ച് വളർന്ന നാട് തന്നെ ലോകത്ത്? ആലപ്പുഴ വെള്ളക്കിണറിലാണ് ജനിച്ചത്. അവള് വെള്ളയമ്പലത്താണ് പഠിച്ചത്. അതുകൊണ്ട് വെള്ളാണിയിലുള്ള എന്നെ കല്യാണം കഴിച്ചു. അന്ന് ഞാൻ തൂവെള്ളയായിരുന്നു. ഞാനേ പഞ്ചായത്തിൽ നിന്ന് ലോണ് കിട്ടിയിട്ടാണ് 5 കോഴിക്ക്. ആ അതിൽ ഒരു കോഴിയാണ് കാണാതെ, ഒരു കറുത്ത കോഴി. നിനക്ക് 5 കോഴിക്ക് പോരെ, 50 കോഴി ഞാൻ മേടിക്കരുത്. നീ എന്നോട് പൊറുക്ക്, ഞാനല്ലേ നിന്റെ കൂടെ ഉള്ളത്. അതല്ല പറയണം, നീ ഒന്ന് മനസ്സിലാക്കും. മോനാ, ഞാനാ പറയണത്. ചോറ് തിന്ന. ചിക്കൻ ആയിരുന്നു കറി, ചിക്കൻ കറി ആയിരുന്നു അല്ലേ? അപ്പൊ എന്റെ കോഴിനെ കൊന്ന്. മോനാ, എന്റെ കോഴിനെ നിങ്ങൾ കൊന്ന്. അറിയില്ല എനിക്ക്. ഇല്ലടാ, അപ്പൂടെ കിടക്കണ ഞാൻ കണ്ടതല്ല നിങ്ങളുടെ ബാക്കിൽ. അപ്പൂടെ പോയാലും ഏത് കോഴിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ എന്റെ കറുത്ത കോഴിനെ നിന്റെ ഭാര്യക്ക് കേറ്റ അല്ലേ? അവക്ക് വെളുപ്പ് ഞാൻ പറഞ്ഞത്, വെളുപ്പ് ഭയങ്കര ഇഷ്ടം, കറുപ്പ് ഇഷ്ടമല്ല, കലിപ്പ. അപ്പൊ വെളുപ്പിനെ അവള് കൊന്നിട്ട് ഉച്ചക്ക് കറി വെച്ച് തിന്ന്. അതല്ല ഇപ്പൊ സംഭവിച്ചു. അറിയില്ല എനിക്ക്. തിന്നോളാൻ പറഞ്ഞു, തിന്നു. എങ്ങനെ തോന്നിയടാ നിനക്ക്? എന്തിനിങ്ങനെ ജീവിക്കണ്ടാ? നീ പറ്റിപ്പോയടാ. നീ എന്നോട് പൊറുക്ക്. എന്റെ കോഴി നിന്നിട്ട് പറ്റിപ്പോയെന്ന് പറയരുത്, എന്നെ പറ്റിച്ചെന്നേ പറയാവുള്ളൂ. നീ പോയ അലക്കിക്കോ, ഇല്ലെങ്കിൽ അവള് നിന്നെ പിടിച്ചിട്ട് അലക്കും. മോഹനാ, നിനക്കുള്ള ദേഷ്യം നീ എന്നോട് തീർത്ത്, അവളോടുള്ള ദേഷ്യം ഞാൻ അലക്കി തീർക്കൂടാ. ഞങ്ങളിവിടെ വീട്ടിൽ ആരും ഇല്ലാന്ന് പറഞ്ഞ് ഞങ്ങള് ഇങ്ങനെ വിളിച്ചു. അതെ അതെ, ഉത്സവം ആകുമ്പോഴല്ലേ. ഏഴ് ദിവസത്തെ പരിപാടിയാണ്. ഏഴ് ഗാനമേള ഉണ്ട്, മെഗാഷോ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യണം. ആനയുണ്ടോ? പിന്നെ ആന 11 ആനയുണ്ട്. പിന്നെ മെയിൻ ആന ആരെന്നറിയോ? മംഗലാപുരം കർണൻ. മംഗലാപുരം കർണൻ. അപ്പൊ ട്രെയിനാണോ ഫ്ലൈറ്റിനാണോ വന്നത് ആന? അയ്യോ, ആന ട്രെയിനിലൊന്നും കേറൂലല്ലോ. അല്ല, മംഗലാപുരത്തു നിന്ന് വന്നോണ്ട് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, മംഗലാപുരം കമ്മിറ്റിയുടെ സെക്രട്ടറിയോ പ്രസിഡന്റോ ആരാ? ഞാൻ പ്രസിഡന്റ്. അങ്ങനെ എന്നെ വേണം കമ്മിറ്റിക്ക്. എന്താണ്? പിന്നെ മംഗലാപുരം കർണനല്ല, മംഗലാങ്കുന്ന് കർണൻ. ആദ്യം ആനയുടെ പേര് പഠിക്കണം. ചെറിയ ചെറിയൊരു വെസ്റ്റ്. ചെറുതല്ല, ഒരു സ്റ്റേറ്റ് തന്നെ മാറിപ്പോയി. മാറിപ്പോയി അല്ലേ? അപ്പൊ എന്താ പിന്നെ വേറെ പരിപാടിയൊക്കെ? എന്താ നമ്മളെന്താ ചെയ്യേണ്ടത്? നമുക്കൊരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യണം. എന്ത് പരിപാടിയാ? മോഹിനിയാട്ടം. മോഹിനിയാട്ടം. അപ്പൊ അത് ആണാണോ പെണ്ണാണോ? അത് ആരാന്നറിയാൻ പറ്റില്ല, നമ്മള് ബുക്ക് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ കറുത്തവരാണോ വെളുത്തവരാണോ കളിക്കണത്? എങ്ങനെ അറിയാൻ പറ്റും? മേക്കപ്പ് ഇട്ടല്ലേ അവർ ചെയ്യുന്നത്. കറുത്തായാലും വെളുത്തായാലും ഒരു കാര്യം എനിക്ക് പറഞ്ഞു, കവച്ച് വെച്ച് കളിക്കരുത്, അത് നമുക്ക് ഇഷ്ടമല്ല. മോഹിനിയാട്ടോ?
അയ്യോ മോഹിനിയാട്ടം കവച്ചു വെച്ച് കളിച്ചെങ്കിലല്ലേ മോഹിനിയാട്ടം ആവുള്ളൂ. എന്നാ പിന്നെ നടക്കാൻ സാധ്യതയില്ല, അവള് വരാനും കാണാനും സാധ്യതയില്ല. എന്തെങ്കിലും ഒരു പിരിവൊക്കെ തന്നെ ഒന്ന് സ്പോൺസർ ചെയ്യേ. നിങ്ങൾ എന്തായാലും എന്ത് കാര്യമാണെങ്കിലും ഈ കുടുംബത്തിന്റെ ഒരു അന്തിമ തീരുമാനം എന്ന് പറഞ്ഞത് അവളാണല്ലോ. ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്ത എന്റെ അന്ത്യമാണല്ലോ. അപ്പൊ അവളോട് എന്നെ പറയാ. അപ്പൊ ഇത്രയും നേരം വർത്താനം പറഞ്ഞ് വെറുതെ ഡിലീറ്റ് ചെയ്തേക്കൂ. ഇത് ആദ്യം മുലിഞ്ഞ് അവിടെ തുടങ്ങണം. അവിടെ പറഞ്ഞോളൂ. വെറുതെ വായിലെ വെള്ളം പറ്റി. അവള് വരുന്നു, അവള് വരുന്നു. തൊഴുതോളൂ, തൊഴുതോളൂ. അതിന്റെ തൊഴുതോളൂ. ഞങ്ങൾ എന്തിനാ തോന്നണം? അവള് വരുന്നു, തൊഴുതോളൂ. ഞങ്ങൾ ഞാൻ തൊഴുതോളാം. തൊഴു പുതച്ചു മൂടി നിൽക്കുക. അതേ ചൂട് സമയത്ത് അയ്യോ പുതച്ചു മൂടി അല്ലേ, വെള്ള ഷർട്ടിനകത്ത് കറുത്ത ഡോട്ട്. കറുത്ത പുള്ളി കാണല്ലേ, അവര് വന്നു നമ്മുടെ ക്ഷേത്ര ഭാരവാഹികള്. അമ്പലത്തിലെ ഉത്സവായേ. എന്താണോ വിശേഷം? അപ്പോ ഇത്തവണ കഴിഞ്ഞ തവണ ഉത്സവമായിട്ടും അങ്ങോട്ട് കേറിയില്ല, അതുകൊണ്ടിട്ടാണ്. എങ്ങനെ വരും? നിങ്ങൾ ഈ കറുത്ത ജന്തുക്കളെ എഴുന്നള്ളിക്കുന്ന അടുത്തേക്ക് എനിക്ക് വരാനേ കഴിയില്ല. ആന, നിങ്ങൾ എന്തിനാ ഈ കറുത്ത ജന്തുവിന്റെ പുറത്തേക്ക് ഈ എഴുന്നള്ളത്ത് വെക്കണത്? നിങ്ങൾക്കൊരു വെളുത്ത കുതിരയുടെയോ വെളുത്ത കാളയുടെയോ വെളുത്ത പശുവിന്റെയും മേളില് തിടമ്പെഴുന്നള്ളിച്ചൂടെ? അപ്പൊ ഞാൻ വരും. അല്ല, ആനേനെ കാണാനല്ല ആൾക്കാർ മുഴുവൻ വരുന്നത്. ആനയാണല്ലോ നമ്മുടെ അമ്പലത്തിൽ. എന്നാല ആ ആന ഉള്ളെടുത്തിട്ട് ഈ വെളുത്ത ഭാമ വരില്ല. ആ ആനക്ക് മൊത്തം അങ്ങോട്ട് വെള്ള പെയിന്റ് അടിക്കും. അപ്പൊ ഈ വെളുത്ത ഭാമ അവിടെ വരും ഉത്സവം കാണാനായിട്ട്. ഞാൻ അങ്ങോട്ട് കറുപ്പിനെ അങ്ങോട്ട് പുച്ഛിച്ച് പറയുന്നത്, നമ്മളൊക്കെ മരിച്ചു പോണ ആൾക്കാരാണേ. ഈ മരിച്ചു കഴിയുമ്പോ കൊടി വെക്കുന്നത് കറുത്ത കൊടിയാണ് നമ്മുടെ വീടിന്റെ. താൻ ആ വർത്തമാനം പറയരുത് കേട്ടോ. മരിച്ചു കഴിഞ്ഞാൽ പുറത്ത് മാത്രല്ലേ കറുപ്പ് വെക്കുള്ളൂ. നമ്മൾ മരിച്ചു കിടന്നു കഴിയുമ്പോ എന്തുകൊണ്ടാ പതിക്കണത്? വെള്ള തുണി. മൂക്കിൽ വെക്കണ എന്താ? വെള്ള പഞ്ഞി. കാലിൽ കെട്ടണ എന്താ? വെള്ള തുണി. താടിമേ കെട്ടണ എന്താ? വെള്ള തുണി. അപ്പൊ മൊത്തം വെളുത്ത മയമാണ്. പുറത്ത് മാത്രല്ലേ കറുപ്പുള്ളൂ, അത് വേലിക്ക് പുറത്ത്. അകത്ത് എപ്പോഴും വെളുപ്പ് തന്നെ ആണല്ലേ. എന്തായാലും ഒരു ഉത്സവമാണ്, പിരിവ് കാരണം എന്തെങ്കിലുമൊക്കെ ഒന്ന് പഴായിക്കണം. പൈസ എനിക്കൊരു പ്രശ്നമല്ല, എത്ര വേണേ കടം പറയാൻ ഞാൻ തയ്യാറാ. സോമാ, ഈ കറുത്ത ആനയെ എഴുന്നള്ളിക്കുന്ന ഉത്സവ കമ്മിറ്റിക്കാരെ ആരെ ഇങ്ങനെ കടത്തി വിട്ടേ? താനെന്തിനാ അവിടെ ഇങ്ങനെ നിഴൽ പോലെ നടക്കുന്നത്? കഴിഞ്ഞ ദിവസം ആ പെണ്ണുമ്പിള്ള വെളുത്ത സാരി കൊടുത്തിട്ടുണ്ട് തെക്കപ്പാളത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണ്ടായിരുന്നു. വെളുത്ത സാരി കൊടുക്കണതേ ഭർത്താക്കന്മാർ മരിച്ച വിധവകളാണ് വെളുത്ത സാരി കൊടുക്കണത്. താൻ ഈ ജീവനോടെ ഉണ്ടായിട്ട് വെളുത്ത സാരി കൊടുത്ത് നടക്കണ വല്ല ആവശ്യം ഉണ്ടാ? ജീവനോടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, മരിച്ചതിന് തുല്യമാ. മാഡം ചേട്ടാ, മാഡം എന്താ ചേട്ടാ വരാട്ടെ? 10:30 ചേട്ടാ മുഹൂർത്തം. ആടാടുകയാണ്, കുളിച്ചോണ്ടിരിക്കുക. ഓൾറെഡി താമസിച്ചു. ഞാൻ വിളിച്ചപ്പോ എന്റെ അടുത്ത് വരാൻ പറഞ്ഞതാ. ഇത് എന്റെ ബന്ധുവിന്റെ കല്യാണം അല്ല, അവക്കടെ കുടുംബത്തിലെ കല്യാണം. അവളുടെ നമ്മുടെ അനിയത്തിന് മോളുടെ കല്യാണം, അവളാണ് പോകേണ്ടത്. ഈ താമസിച്ച് സ്പീഡിലൊക്കെ ഞാൻ ഓടിക്കണം, അപകടം. എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അവളല്ലോ ആലോചിക്കേണ്ടത്. നീ ഏത് വണ്ടിയായിട്ട് വന്നേക്കണത്? വെള്ളവണ്ടി. വെള്ളം ഓടിക്കണ വണ്ടിയാ? ഓ അല്ല, വെളുത്ത ഇന്നോവ. ആ കറുത്ത വണ്ടിയായിട്ട് വന്നിട്ട് കഴിഞ്ഞ ദിവസം അവന്റെ തന്തക്കം തളക്കം വിളിച്ചു, അതുകൊണ്ട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ വെളുത്ത വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ എവിടെ പോയി കിടക്കുന്നു? ഞാൻ ഇവിടെ കിടന്നു നോക്കുന്നു. ഇത്രക്ക് ഉത്തരവാദിത്തം മണ്ണും കൂടാഞ്ഞ കെട്ടിയോനായിപ്പോയില്ല എനിക്ക് കിട്ടിയത്. മനുഷ്യ, 10:30 ഇടയ്ക്ക് മുഹൂർത്തം എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിലോട്ടല്ലോ. ആ മേശപ്പുറത്ത് വെച്ച സാധനം എന്ത്? എന്ത് സാധനം? എന്ത് സാധനം ആയിക്കോട്ടെ, എന്തെങ്കിലും സാധനം ഞാൻ വെച്ചാൽ അത് ഉത്തരവാദിത്വത്തോടെ നോക്കി പെരുക്കി സൂക്ഷിച്ചു വെക്കട്ടെ. നിങ്ങളുടെ കടമയാ. നിങ്ങൾ അത് എവിടെ കൊണ്ടു വെച്ചു? എടി, എന്റെ കുടുംബത്തിന്റെ കല്യാണം അല്ല, നിന്റെ കുടുംബക്കാരുടെ കല്യാണമോ നിന്റെ അമ്മയുടെ അനിയത്തിമോളുടെ കല്യാണത്തിന് അടിഞ്ഞൊരുക്കി പോകേണ്ടതും നീയാ, ഞാനല്ല. അതൊന്നും മര്യാദ നോക്കി തരുന്നുണ്ടോ? എനിക്ക് പോണം. വളരെ സൈലന്റ് ആയി ഇവള് വൈലന്റ് ആയത് കണ്ട, ഇവളുടെ ഉള്ളിൽ നിന്നൊരു ഭൂതം പുറത്തിയാടിയത് കണ്ട. ഇതാണ് ഇവളുടെ യഥാർത്ഥ ക്യാരക്ടർ. ഇവക്ക് ഇപ്പൊ അടിഞ്ഞൊരുങ്ങി പുറത്തു പോകണമെങ്കിൽ എന്റെ സഹായം കൂടിയേ തീരൂ. അതിനാണ് ഇവൾ അകത്ത് ഇത്ര നേരം വെയിറ്റ് ചെയ്തത്. എന്താന്ന് നിനക്ക് മനസ്സിലായാ? സാമഗ്രി അങ്ങനെ ഇല്ലെങ്കിലേ ഇവക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇത് അങ്ങോട്ട് ഫിറ്റ് ചെയ്തിട്ടാണ് ഇവൾ അടിഞ്ഞൊരുങ്ങി ആർഭാടമായിട്ട് ഇവിടുന്ന് പുറത്തു പോണത്. എടാ, ഇതങ്ങാണ്ട് എടുത്ത് അങ്ങോട്ട് മാറ്റിയാലുണ്ടല്ല, മൊത്തം നരച്ച മുടികളാ. 60-70 കഴിഞ്ഞ ലുക്ക. എന്നിട്ടാണ് അവള് കിടന്ന് മലവറിയണത്. എടി, ഒരു കാര്യം ഞാൻ പറയാം, കുറെ നാളായി ഞാൻ സഹിക്കണത്. എന്നിലെ പുരുഷൻ ഉണർന്നത് ഇപ്പോഴാണ്. ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞ, മുഖം കറുത്താൽ മനുഷ്യൻ വെളുപ്പിക്കും, മുടി വെളുത്താൽ മനുഷ്യൻ കറുപ്പിക്കും. അത് സഹജമാ. മലയാളികൾ എവിടെയുണ്ടോ അവരത് ചെയ്തിരിക്കും. കറുപ്പും വെളുപ്പും ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. നീ കൂടുതൽ എടുത്ത് കളിച്ചാലുണ്ടല്ലോ. ഈ കറുത്ത കൈകൂടുന്നതിന്റെ വെളുത്ത മുഖത്ത് ഞാൻ ഒരു അടിയടിച്ചാലുണ്ടല്ലോ. ആ കറുത്ത പടം മായ്ച്ചാലും തേച്ചാലും മരിച്ചാലും പോകില്ല.